ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നത്. നമുക്ക് നമ്മളെ വീട്ടിലെങ്ങനെ KFC ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. അപ്പോൾ ഞാനല്ലേ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് KFC ചിക്കൻ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇത് ചിക്കൻ കഴുകി നമ്മൾ വൃത്തിയാക്കി വെച്ചതാണ്. പൊതുവേ KFC തൊലിയോട് കൂടിയിട്ടാണ് ചെയ്യുക. നമ്മളിത് തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് വെച്ചത്. അപ്പോൾ ഓരോ പീസും ഇതുപോലെ കട്ടിട്ട് കൊടുക്കണം, ഓരോ ലൈനിട്ട് കൊടുക്കണം. ലൈനിട്ട് കൊടുത്താൽ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് മസാല ഇതിലൊന്ന് ചേർക്കാനുണ്ട്. അപ്പോൾ മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് വെളുത്തുള്ളിയും ഇഞ്ചിയും മിക്സിയിലിട്ട് പേസ്റ്റാക്കി വെച്ചാണിത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക്, മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഈ ചിക്കനിലൊന്ന് ചേർത്ത് പിടിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പിടിപ്പിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ പുളിനാരങ്ങ എക്സ്ട്രാ ആഡ് ചെയ്യാം, പക്ഷെ നമുക്ക് അത്ര പുളിപ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മാത്രം തൈരിട്ടത്. നമ്മൾ പുളിനാരങ്ങ സ്കിപ്പ് ചെയ്താണ്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് മസാല സെറ്റ് ആക്കിയിട്ട് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. എന്താ വെച്ചാൽ മസാല ഒന്ന് ചിക്കനിലേക്കൊന്ന് പിടിക്കണം. അപ്പോൾ ഒന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തത് നമുക്ക് 2 മുട്ട എടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് വെക്കണം. മുട്ട മാറ്റി വെച്ച് ഇനി നമുക്കിത് ഇതിലേക്ക് മൈദപ്പൊടി, പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലവർ പൗഡർ അല്ലേ, ഇതെവിടെ കോൺഫ്ലവർ പൗഡറും കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യണം. രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മളിത് നോക്കി നോക്കി ഇട്ടിട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇതില്ലേ വൈറ്റ് ഓട്സ് ഇല്ലേ, അതില്ലേ, ആ വൈറ്റ് ഓട്സും കൂടി ചേർക്കാം. വൈറ്റ് ഓട്സും കൂടി നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ മുളക് പൊടിയും കൂടി ചേർക്കാം. മുളക് പൊടി ഓപ്ഷനിലാണ്, സ്പൈസി ഇഷ്ടമാകുന്ന ആൾക്ക് ചേർക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ച ചിക്കൻ എടുത്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ റെഡിയാക്കി വെച്ച കോട്ടിംഗ് ഇല്ലേ, അതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് പിടിപ്പിക്കാം. എല്ലാ പീസും കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഫുള്ള് നമ്മൾ ചിക്കൻ ഫുള്ള് കവറായി കിട്ടണം. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടുപ്പത്ത് എണ്ണ കായാൻ വെക്കാം. എണ്ണ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചോ. ഇത് നമ്മൾ എണ്ണ കായാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ കോട്ട് ചെയ്ത് വെച്ച ചിക്കൻ എടുത്തിട്ട് നമ്മളാക്കി വെച്ച മുട്ടയില്ലേ അതിലൊന്ന് മുക്കിയെടുത്തിട്ട്, ഇത് വെറും വൈറ്റ് ഓട്സ് മാത്രമാണ് കേട്ടോ, ഇതൊന്ന് നമ്മൾ കോട്ട് ചെയ്തെടുക്കണം. ഫുള്ളും ആ ചിക്കൻ പീസ് ഫുള്ള് കവറാണ്. നല്ലോണം മുങ്ങിയാൽ മാത്രമേ ഇത് ഫുള്ള് കവറായി കിട്ടൂ. ഇത് മൊത്തത്തിലൊന്ന് കോട്ട് ചെയ്താലേ നമ്മൾ KFC ശരിയായ ആ ഒരു ലുക്ക് കിട്ടും. അപ്പോൾ എപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ആ കോട്ടിംഗ് ഒന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതേമാതിരി ചിക്കൻ ഉള്ളിൽ വേവും കിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ അപ്പോൾ കുറേ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്, കുറച്ച് നേരത്തെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം നമ്മൾ ഫുള്ളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് KFC റെഡിയായി. അപ്പോൾ നമ്മൾ ഈ KFC റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യാം. നിങ്ങൾ ഫാമിലി മെമ്പേഴ്സായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം.